ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ആലപ്പുഴ സ്റ്റൈൽ മീൻകറി ആയിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറിയാണിത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഇതിലേക്കുള്ള സാധനങ്ങളൊന്ന് കാണിച്ചു തരാം. അര കിലോ രോഹു മീനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കടുക് താളിക്കാനായിട്ട് കടുക്, ഉലുവ അര ടീസ്പൂൺ വീതം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വറ്റൽ മുളകാണ് എടുത്തിട്ടുള്ളത്. അതും നമുക്ക് കടുക് താളിക്കുമ്പോൾ ചേർക്കാനായിട്ടാണ്. പിന്നെ ഒരു അരമുറി തേങ്ങ ചിരവിയതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ചെറിയൊരു കഷ്ണം, പിന്നെ കുറച്ച് ചെറിയുള്ളി, കുറച്ച് വെളുത്തുള്ളി, ഒരു അല്ലി കുടമ്പുളി, പിന്നെ ഒരു നാല് പച്ചമുളക് നടുക മുറിച്ചിട്ടുള്ളതാണ്. പിന്നെ ഒരു മാങ്ങയുടെ പകുതി ഭാഗം എടുത്തിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ നമുക്കൊരു ബൗളിലേക്ക് കുറച്ച് എരിവുള്ള മുളക് പൊടിയാണിത്. അതൊരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കാശ്മീരി ചില്ലിയാണ്. നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതൊരു രണ്ട് ടീസ്പൂൺ എടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക് ഈ വക കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചിട്ടെടുക്കാം. കൂടുതൽ അരഞ്ഞു പോകരുത്. നന്നായിട്ടൊന്ന് ചതച്ച് ഒതുക്കിയെടുത്താൽ മതി. ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നില്ലെങ്കിൽ പിന്നെ ഇടിയാനുണ്ടെങ്കിൽ അതിലിട്ടിട്ടൊന്ന് ഇടിച്ചിട്ടെടുത്താലും മതി. ഇപ്പോൾ അതൊക്കെ കൂടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് ചതച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത ശേഷം നമുക്ക് ആ തേങ്ങ ചിരവി വെച്ചിട്ടുണ്ടല്ലോ അതുകൂടി ഇതിലേക്ക് ഇട്ടിട്ട് അരച്ചിട്ടെടുക്കണം. മിക്സി കഴുകണതിൻ്റെ മുന്നേ തന്നെ ഇതിലേക്ക് ഇട്ടിട്ട് അരച്ചിട്ടെടുക്കുക. നമ്മൾ ഈ മീൻകറി ചെയ്യുമ്പോൾ എല്ലാതും ഫസ്റ്റ് റെഡിയാക്കി വെക്കണം, എന്നിട്ടാണ് മീൻകറി ചെയ്യുന്നത്. അപ്പോൾ ഇതാ മിക്സിയൊക്കെ ഞാൻ ഇവിടെ ഒഴിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങ ചിരവി വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങയൊക്കെ ഞാൻ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുളക് പൊടിയുടെ കൂട്ടിൽ നിന്ന് ഒരു രണ്ട് ടീസ്പൂൺ ഇതിലേക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കുക തേങ്ങ അരക്കുമ്പോൾ. പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു കാക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഇതാ ഇതിവിടെ അരച്ചിട്ടെടുത്തിട്ടുണ്ട്. നല്ല കളർഫുള്ളായിട്ടുള്ളൊരു തേങ്ങ അരപ്പാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് ഒരു മൺചട്ടിയിലാണിത് തയ്യാറാക്കുന്നത്. അത് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന ടൈമിൽ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ആ ഫസ്റ്റ് ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് അതിൻ്റെ ആ പച്ചമുളക്കൊന്ന് മാറുന്ന അതുവരെ ഒന്ന് വഴറ്റിയിട്ടെടുക്കണം. ഇനി അതിലേക്ക് ഒരു കറിവേപ്പിൻ്റെ തണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ആവശ്യത്തിന് നമ്മുടെ കളറിനനുസരിച്ചുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ഞാൻ തേങ്ങ അരച്ചപ്പോൾ ഇട്ട് കൊടുത്തിരുന്നു, പിന്നെ അതിൻ്റെ ബാലൻസാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ മുളക് പൊടി, ബാക്കിയുള്ള രണ്ട് ടീസ്പൂൺ മുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് എരിവൊക്കെ ഉള്ളൊരു കറിയാണ് കേട്ടത്. എരിവും പുളിയും ഒക്കെ ഉള്ള നല്ല സ്പൈസി ആയിട്ടുള്ളൊരു കറിയാണ്. ഇനി ഇത് നന്നായിട്ട് അതിൻ്റെ ആ മസാലയുടെ പച്ചമുണക്കൊന്ന് മാറുന്ന ടൈമിൽ നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. ഈ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എണ്ണയിലൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഇതിൻ്റെ പകരം തേങ്ങാപ്പാൽ വേണമെങ്കിലും യൂസ് ചെയ്യുക കേട്ടോ. ഞാൻ ഇത് തേങ്ങ അരച്ചിട്ടാണ് ചെയ്യുന്നത്. തേങ്ങാപ്പാൽ ചേർക്കുന്നവരുണ്ട്. എന്നിട്ട് നമ്മൾ അരച്ചിട്ടുള്ള ആ മിക്സിയുടെ ജാറുണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ആ വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചിട്ട് കൊടുക്കാം. അതൊന്ന് തിള വരുന്ന ടൈമിൽ നമ്മൾ ആ മാങ്ങയുടെ ഒരു ഭാഗമാണ് എടുത്തിട്ടുള്ളത് അത് ചെറുതാക്കിയിട്ടൊന്ന് മുറിച്ചിട്ട് അതുകൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ കുടമ്പുളി ആണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്ക് പുളിക്ക് അത്രക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കുടമ്പുളി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. മാങ്ങയുടെ പുളി പോരാന്ന് എനിക്ക് തോന്നിയിട്ടാണ് ഞാൻ കുടമ്പുളി ഒരു അല്ലി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം.
ശേഷം നമുക്ക് ഇതിലേക്ക് മീനിന്റെ പീസസ് ഇട്ട് കൊടുക്കാം ഞാൻ മുറിച്ചിട്ടൊന്നുമില്ല ഇങ്ങനെ ഓരോ സൈഡുള്ള ആ ഭാഗം ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ മീൻ നന്നാക്കുന്ന വീഡിയോ ഞാൻ ഇതിൻ്റെ കുറച്ച് മുമ്പേ അപ്ലോഡ് ചെയ്തിരുന്നു കേട്ടോ കാണാത്തവർ അതൊന്ന് പോയിട്ട് കാണാൻ വേണമെങ്കിൽ ഇനി ഇതിട്ട് കൊടുത്ത ശേഷം നമുക്ക് ഈ തവ വെച്ചിട്ട് തന്നെ ഒന്നിങ്ങനെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് അടച്ചു വെക്കാം മീനൊന്ന് വെന്ത് വരട്ടെ ചെറിയ തീയിലിട്ടിട്ട് വേണം അടച്ചു വെക്കാനായിട്ട് ഇപ്പം ഈ മീൻ ഞാൻ ചെറിയ തീയിലിട്ട് വെച്ചിട്ട് കുറച്ച് നേരം ഒരു 10-15 മിനിറ്റോളം വെന്തു കേട്ടോ എന്നിട്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ അടുപ്പ് തുറന്നിട്ടുള്ളത് ഇപ്പോൾ ഇതാ കൂടുതലായിട്ട് ഇളക്കി കൊടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ മീനൊക്കെ പൊടിഞ്ഞു പോവും സൈഡൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരികയാണ് മീനിൻ്റെ പീസസൊക്കെ കണ്ടില്ല നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് കൂടുതൽ വേവേണ്ട ആവശ്യമില്ല പിന്നെ ഈ മൺചട്ടിയിലല്ല അതിൽ കിടന്നിട്ട് ഒന്നും കൂടി ഒന്ന് വേവും ഇനി ഇതിലേക്ക് കടുക് താളിക്കാനായിട്ട് വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് ആ എടുത്ത് വെച്ചിട്ടുള്ള ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവ ഒന്ന് പൊട്ടി വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഉലുവയും ഇങ്ങനെ പൊട്ടിച്ചിടുന്നത് ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ ആലപ്പുഴ സ്റ്റൈൽ മീൻകറിക്ക് അപ്പോൾ നിങ്ങൾ ഇത് വേണമെങ്കിൽ ഒഴിച്ച് ഇങ്ങനെ താളിച്ച് ഒഴിച്ച് കൊടുക്കുക ഇല്ലെങ്കിൽ പിന്നെ സാധാ പച്ചവെളിച്ചെണ്ണ വെച്ചാൽ പക്ഷേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇങ്ങനെയാണ് ഈ മീൻകറിൻ്റെ അതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ കടുകും ഉലുവയൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വന്ന ശേഷം ഇതിലേക്ക് ഉണക്കമുളകാണ് ഇട്ട് കൊടുക്കുന്നത് അതിട്ട് കൊടുത്ത ശേഷം ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇതൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വന്ന ശേഷം ഒന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ ആ കറിവേപ്പിലയും മുളകൊക്കെ ഒന്ന് ഇതിലൊന്ന് മൂത്ത് മുരിഞ്ഞിട്ട് കിട്ടും അങ്ങനെ താളിച്ച് വെക്കാനുള്ള സംഭവങ്ങളൊക്കെ കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കത് ഒഴിച്ചു കൊടുക്കാൻ മാത്രം മതി അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കുറച്ച് ടൈം ഇങ്ങനെ വെച്ചിട്ട് പിന്നെ കഴിക്കാണ് നല്ലത് അപ്പോൾ ആ മീനിൻ്റെ പീസിലേക്ക് ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് കിട്ടും അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഈ ആലപ്പുഴ സ്റ്റൈൽ മീൻകറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു മീൻകറിയാണിത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അള്ളാ അസ്സലാമു അലൈക്കും താങ്ക്സ് ഫോർ വാച്ചിങ്